ഇവിടെ സേവനമനുഷ്ഠിച്ച മുഹമ്മദ് കുട്ടി മാസ്റ്റർക്ക് പറയാനാകും. കായിക രംഗത്തൊക്കെ അത് ഗ്രൗണ്ടിൻ്റെ പ്രയാസങ്ങളും അതുപോലെ തന്നെ മറ്റ് അതിനോട് ബന്ധപ്പെട്ട മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ആ രംഗത്തൊന്നും നമുക്ക് വലിയൊരു മികവ് ഉണ്ടാക്കാനൊന്നും ആ കാലത്ത് സാധിച്ചില്ല. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ കലാ സാഹിത്യ രംഗങ്ങളും തന്നെ. കാരണം അതൊന്ന് അങ്ങനെ അതിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾ വന്ന് ആ കുട്ടികളിലൂടെ മറ്റുള്ളവർക്ക് ഒരു ആവേശം തുടങ്ങി കിട്ടിയ ടീച്ചേഴ്സ് അധ്വാനിച്ചാൽ തന്നെ താല്പര്യമുള്ള കുട്ടികളും കൂടി വേണം അതിന്. അന്നലെ ആ രംഗത്തൊക്കെ ഒരു വളർച്ച ഉണ്ടാവും. അപ്പോൾ ആ താല്പര്യമുള്ള കുട്ടികൾ താരതമ്യേന അവിടങ്ങളിലൊക്കെ നമ്മുടെ ഉൾപ്രദേശത്താണല്ലോ അധികം എപ്പോഴും കുട്ടികൾ വരിക. റോഡ് സൈഡും ടൗൺ അല്ലാത്തതുകൊണ്ട് അകലെ നിന്ന് ഇപ്പോഴേ വരുന്നത് ബസ്സിന് വരുന്ന അവസ്ഥയൊന്നും ആ കാലത്തില്ല. അന്നിപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുനിന്നുള്ള കുട്ടികളേനുള്ളൂ. അപ്പോൾ ആ ചുറ്റുഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളിൽ ഈ രംഗത്തൊക്കെയുള്ള താല്പര്യമുള്ള കുട്ടികൾ താരതമ്യേന കുറവായിരുന്നു. ഈ സ്ഥാപനത്തെ പറഞ്ഞറിഞ്ഞും കേട്ടറിഞ്ഞും അകലെയുള്ള ദിക്കിൽ നിന്ന് പോലും ഈ സ്ഥാപനത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി. വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഡിവിഷനുകളും അധ്യാപകരും പെരുകി, കെട്ടിടങ്ങൾ വലുതായി. പഠനം തപസ്യയാക്കിയ വിദ്യാർത്ഥികളും അധ്യാപനം ആത്മാവിഷ്കാരമാക്കി മാറ്റിയ അധ്യാപകരും ഇവിടെ എത്തി. കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നായെത്തിയ അധ്യാപകർക്ക് കല്ലിങ്ങൽ പറമ്പ് എന്ന ഈ ചെറിയ പ്രദേശം വലിയൊരു ലോകമായി മാറി. ലോകത്തിൻ്റെ വർത്തമാനങ്ങളും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും സാഹിത്യത്തിൻ്റെ സിദ്ധിയും ക്ലാസ് മുറികളെ പുളകമണിയിച്ചു. കല്ലിങ്ങൽ പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിൻ്റെ വളർച്ച ആർക്കും തടഞ്ഞു നിർത്താനാവാത്തതായിരുന്നു. 1991 കോളേജിൻ്റെ ഭാഗമായിരുന്ന പ്രീ ഡിഗ്രിക്ക് സ്കൂളിലേക്ക് മാറ്റുക എന്ന ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കുന്നതിൻ്റെ ഫലമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില എയ്ഡഡ് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയപ്പോൾ അതിലൊന്ന് കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിലെ കല്ലിങ്ങൽ പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളായിരുന്നു. ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ മോഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ചിറകിനെ വീണ്ടും കരുത്തുകൂട്ടി. 1991 ഈ വിദ്യാലയത്തിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 2 സയൻസ് ബാച്ച് അനുവദിച്ചു. പിന്നീട് 1996 കൊമേഴ്സ് ബാച്ചുകളും 2000 ഹ്യൂമാനിറ്റീസ് ബാച്ചും ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ബാച്ചുകളുള്ള ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലൊന്നായി ഈ സ്ഥാപനം മാറുകയായിരുന്നു. അങ്ങനെ കല്ലിങ്ങൽ പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ സ്കൂളിൻ്റെ വളർച്ച ഈ പ്രദേശത്തിൻ്റെ തന്നെ വികസനമായി പരിണമിക്കുകയായിരുന്നു. 1976 പരിമിതമായ സൗകര്യങ്ങളോടെ വിദ്യാഭ്യാസപരമായ പിന്നാക്കം നിന്നിരുന്ന കല്ലിങ്ങൽ പറമ്പ് എന്ന കൊച്ചുഗ്രാമത്തിൽ ആരംഭിച്ച വിദ്യാലയം ഇന്ന് 40 UP ഡിവിഷനുകളും 56 ഹൈസ്കൂൾ ഡിവിഷനുകളും 9 വീതം +1 +2 ബാച്ചുകളുമായി വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു. ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ ഭാരം ഈ സ്ഥാപനത്തിൻ്റെ കരുത്തുറ്റ ചുമതലകളിൽ ഭദ്രമായി. 200-നടുത്ത് വരുന്ന ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ഭാഗമായി. സംസ്ഥാനത്തെ തന്നെ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തോടൊപ്പം നിൽക്കാനുള്ള സവിശേഷതകൾ ഇവിടെയുണ്ട്. ജില്ല ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷിക്കിരുത്തുന്നതുമായ സ്കൂളുകളുടെ പട്ടികയിൽ എടുത്തു പറയേണ്ട സ്ഥാനം ഈ സ്ഥാപനത്തിനുണ്ട്. SSLC പരീക്ഷയ്ക്കാവട്ടെ +2 പരീക്ഷയ്ക്കാവട്ടെ ഉയർന്ന വിജയശതമാനം അവകാശപ്പെടാൻ കല്ലിങ്ങൽ പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിയും. സുതാര്യമായ പഠനം ഉറപ്പാക്കുന്ന ഈ സ്ഥാപനത്തിന് ഒരു പരസ്യതന്ത്രവുമില്ല. ഈ വിദ്യാലയത്തിൽ പഠിക്കാനെത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്കായി മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാ ലാബുകളും സുസജ്ജമാണ്. ഫിസിക്സ് ലാബ്. മലപ്പുറം ജില്ലയിലെ മിക്ക ലാബുകളെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥാപനത്തിലെ ഈ ലാബിൽ ഒരു ബാച്ചിലെ 60 കുട്ടികൾക്ക് ഒരേ സമയം എക്സ്പെരിമെൻ്റുകൾ ചെയ്യാനുള്ള സൗകര്യം നൽകുന്നു. ഈ ഒരു സൗകര്യം ജില്ലയിലെ മറ്റ് സ്കൂളുകളിൽ ലഭ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. ഓരോ സ്ഥാപനങ്ങളിലും ബാച്ചിലെ വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പായി തിരിച്ച് ഓരോ ഗ്രൂപ്പിനും ലാബ് 2 ഷിഫ്റ്റായിട്ടാണ് നടത്തി വരുന്നത്. എന്നാൽ നമ്മുടെ ഈ സ്ഥാപനത്തിലെ മാത്രം പ്രത്യേകതയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ സമയം ലാബിൽ പ്രവേശിച്ച് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. എല്ലാം കൊണ്ടും കുട്ടികൾക്ക് ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഒരു ലാബാണ് ഈ സ്ഥാപനത്തിൽ ഉള്ളത് എന്നുള്ള ഒരു സത്യം നാം അറിയിക്കുകയാണ്. കെമിസ്ട്രി ലാബ്.
കെമിസ്ട്രി ലാബ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലുതായിട്ടുള്ളൊരു വലിയൊരു ലാബാണ്. പിന്നെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത ഇത്രയും ബാച്ചുകളെ ഒരേ സമയത്ത് തന്നെ ഓരോ ബാച്ചിനെ ഒരേ സമയത്ത് തന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകലാണ്. പിന്നെ ഇവിടെ മൂന്ന് ടീച്ചേഴ്സ് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. നാല് ടീച്ചേഴ്സിൻ്റെ വർക്കുകളാണ്, മൂന്ന് ടീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരു അറ്റൻഡറും ഉണ്ട്. പിന്നെ മാനേജർ എല്ലാ ഫെസിലിറ്റീസും ഈ ലാബിന് വേണ്ടി ഒരുക്കിത്തുണ്ട്. സുവോളജി ലാബ്, ഞങ്ങളുടെ സുവോളജിയാണ് പഠിപ്പിക്കുന്നത്. വന്നപ്പോൾ ലാബൊക്കെ വളരെ പരിമിതമായിരുന്നു. പിന്നീട് മാനേജർ സഹകരിച്ചിട്ട് നല്ലൊരു ലാബൊക്കെ സെറ്റ് ചെയ്തു. നല്ല സുവോളജി 30 പേർക്ക് ഒരേ സമയം പ്രാക്ടിക്കൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട്. ഡിസക്ഷൻ ടേബിള് നല്ല, അതുപോലെ ഗ്യാസ് കണക്ഷൻ ഉണ്ട്, അതുപോലെ നല്ല വാട്ടർ സപ്ലൈ ഉണ്ട്, ഫാൻ ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ചെയ്യാനുള്ള. പിന്നെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല റിസൾട്ടാണ് അന്നൊക്കെ. പിന്നെ ഇപ്പോൾ ഗ്രേഡിങ്ങിൻ്റെ ശേഷം കുട്ടികളൊക്കെ വളരെ മാർക്ക് അങ്ങനെയുള്ളൊരു ഇതിലാണ്. ബോട്ടണി ലാബ്, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ബോട്ടണി ലാബിലാണ്. കേരളത്തിലെ തന്നെ സുസജ്ജമായ ബോട്ടണി ലാബുകളിൽ ഒന്നാണ് നമ്മളുടെ ബോട്ടണി ലാബ്. ഏറ്റവും കൂടുതൽ സ്പെസിമെൻസുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ സ്പെസിമെൻസുകളും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠനത്തിനും റെഫറൻസിനും ആവശ്യമായിട്ടുള്ള എല്ലാ സ്പെസിമെനുകളും നമ്മളിവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പുകൾ ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇരിപ്പിടങ്ങളും മറ്റ് സൗകര്യങ്ങളും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി മികച്ച കമ്പ്യൂട്ടർ ലാബും ഉണ്ട്. ഹൈസ്കൂൾ വിഭാഗത്തിനായും ലാബ് സൗകര്യങ്ങളുണ്ട്. ഞങ്ങളെ സ്കൂളിലെ ലൈബ്രറിയായിട്ട് എത്ര വർഷമായി? ലൈബ്രറിയായിട്ട് 2 വർഷമാകുന്നു. ലൈബ്രറിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ രാവിലെ ഇൻ്റർവെൽ സമയത്ത് 11:40 മുതൽ ഒരു 11:50 വരെയുള്ള സമയങ്ങളിൽ ഇഷ്യൂ ചെയ്യാവുന്നതാണ്. പിന്നീട് ലഞ്ച് സമയങ്ങളിൽ, അതായത് 1:30 മുതൽ 2 മണി വരെ പുസ്തകങ്ങൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ പുസ്തകങ്ങളുണ്ട്, സീഡീസ് ഉണ്ട്, വ്യത്യസ്തമായ വിഷയങ്ങൾ സംബന്ധിച്ച പുസ്തകങ്ങൾ 1500+ പുസ്തകങ്ങളുണ്ട്. അതുപോലെ വ്യത്യസ്ത വിഷയങ്ങളടങ്ങിയ സീഡികൾ 150+ സീഡികളുണ്ട്. We also read the extract from Bimodi Bhushan's novel Padar Panjali. We also found how this particular portion has been converted into a scenario. Now let us watch how we transformed the scenario into a film. Now watch. ചാർജ് ഏറ്റെടുത്തത് ഏകദേശം 2000-ലാണ്. അപ്പോൾ ഇപ്പോൾ 2008 ഏകദേശം 8 വർഷമായി ഞാൻ ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്തിട്ട്. അന്ന് ഏകദേശം നമ്മൾ അന്ന് ഞാൻ ചാർജ് ഏറ്റെടുക്കുമ്പോൾ ഏകദേശം അന്ന് ഒരു 2500 ബുക്കുകളിലായിരുന്നു. 2500 ബുക്കുകളിലായിരുന്നു. ഇന്നിപ്പം ഏകദേശം ഒരു 7500 ബുക്കിൻ്റെ അടുത്തൂടെ ഉണ്ട്. പക്ഷേ അതിൽ കുറേയൊക്കെ കേടുപറ്റിയിട്ടുണ്ട്. കുട്ടികൾ നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് കേടുപറ്റി കിടക്കുകയാണ്. ഒരു 1000-1500 ബുക്കിലെടുത്തപ്പോൾ കേടുപറ്റിയിട്ടുണ്ട്. പരമാവധി ഉപയോഗപ്പെടുത്തും. എല്ലാ ക്ലാസ്സുകളിലെയും കുട്ടികൾക്ക് നമ്മൾ ബുക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ വർക്ക് പീരീഡ് ആയതുകൊണ്ട് മലയാള അധ്യാപകർ തന്നെ ഇവിടെ വന്നിട്ട് കുട്ടികൾക്ക് പുസ്തകം എടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ, പിന്നെ ചില ക്ലാസ്സുകളിൽ നമ്മൾ സ്വന്തമായിട്ട് ലൈബ്രറി രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇപ്രാവശ്യം മുതൽക്കുള്ളൊരു പരിപാടിയാണ്. 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും സ്വന്തമായിട്ട് അവർ തന്നെ 10-45 ബുക്കുകൾ സെലക്ട് ചെയ്തിട്ട് അവരെന്നെ ക്ലാസ് ലൈബ്രറി രൂപീകരിച്ചു. പിന്നെ അല്ലാത്ത ക്ലാസ്സുകളിലൊക്കെ കുട്ടികൾ ഈ വർക്കിൻ്റെ പീരീഡിൽ ഇവിടെ വന്നിട്ട് പുസ്തകങ്ങൾ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ തന്നെ വർക്ക് പീരീഡ് എല്ലാ കുട്ടികളും കൊണ്ടു. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും UP ഹൈസ്കൂൾ തലത്തിൽ പല ക്ലാസ്സിലെയും കുട്ടികൾ ഏകദേശം ഒരു 50-60% കുട്ടികളും പുസ്തകം ഉപയോഗിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ സ്റ്റോർ ഇൻചാർജ് മോഹൻപിള്ള സാറെ നമുക്ക് പരിചയപ്പെടാം. സാധാരണ മേഖലയിലുള്ളൊരു സ്ഥാപനമാണ്. കുട്ടികളുടെ ഇന്നും അധ്യാപകരുടെ ഇന്നും ഷെയർ എടുത്താണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക്
സാധനങ്ങൾ ലാഭത്തിൽ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതായത് പേനയായാലും ബുക്കായാലും മറ്റ് കടകളിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും വില കുറച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിവിടെ ത്രിവേണി നോട്ട് ബുക്ക്, അതായത് ഗവൺമെൻറ്റിൻ്റെ നോട്ട് ബുക്കാണ് വിതരണം ചെയ്യുന്നത്. അത് വിഷയമൊന്നുമില്ല, യൂണിവേഴ്സിറ്റിയിൽ ധാരാളം ബുക്കുകൾ കിട്ടുന്നുണ്ട്. അതാണ് അവിടുന്ന് പോയി എടുക്കണം എന്നുള്ള ട്രാൻസ്പോർട്ടിൽ ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലാതെ വിഷയമൊന്നുമില്ല. ഈ സ്ഥാപനത്തിൻ്റെ വർത്തമാനകാല സവിശേഷതകൾ, പഴയകാല ഓർമ്മകൾ എന്നിവ പങ്കുവയ്ക്കാൻ സ്ഥാപനാധികാരികൾ മുതലുള്ളവരെ നമുക്ക് സമീപിക്കാം. ഞാനീ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഇതിനാദ്യകാലത്ത് ഉണ്ടായിരുന്ന ഹെഡ്മാഷ്ടർമാർ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിൽ അന്ന് നിന്നായിരുന്ന പി ടി മോഹൻ കുട്ടി സാറ്, അദ്ദേഹത്തിൻ്റെയൊക്കെ സംഭാവന വളരെ വിലപ്പെട്ടതാണ്. അഹോരാത്രം അധ്വാനിച്ചിട്ട് തന്നെയാണ് ആ കാലഘട്ടത്തിലൊക്കെ സ്ഥാപനം വളർത്തിക്കൊണ്ട് വരേണ്ടത്. അതേപോലെ തന്നെയാണ് അന്നത്തെ അധ്യാപക സമൂഹവും. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഏകദേശം സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു 150 പേര് അധ്യാപകരുണ്ട് എല്ലാ വിഭാഗത്തിലും. അവരുടെയൊക്കെ കൂട്ടായ ശ്രമം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഒരു നല്ല നിലയിലേക്ക് ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് നമുക്ക് പോകാൻ കഴിയുന്നത്. ഈ ഹൈസ്കൂൾ ആയത് ഇവിടെ യു പി സ്കൂള് അപ്ഗ്രേഡ് ചെയ്ത് 1983. അപ്പോൾ ആ കാലത്ത് യു പി സർവീസിൽ ജോയിൻ ചെയ്തിരുന്നതാണ്. വളരെ നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്ന ആവേശവും തിമിർപ്പും കുട്ടികളോടും സഹാധ്യായികളോടുമുള്ള സഹവർത്തിത്വം പെരുമാറ്റം നമ്മളെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു. നല്ല റെസ്പോൺസ് ഉള്ള കുട്ടികളും നല്ല സഹകരണമുള്ള അധ്യാപകരും ഇക്കാലത്ത് ഉണ്ടായിരുന്നു. നമ്മൾ യു പി സ്കൂൾ അധ്യാപകനായിരുന്നെങ്കിൽ തന്നെയും ഹൈസ്കൂളിന് ഞാൻ ബയോളജി ആയിരുന്നു സബ്ജക്റ്റ്. എൻ്റെ ബയോളജിയുടെ സബ്ജക്റ്റ് ഞാൻ തന്നെ കൈകാര്യം, ഹൈസ്കൂൾ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതാണ്. യു പി സ്കൂളിലായിരുന്ന സമയത്ത് ഹൈസ്കൂൾ കുട്ടികളുമായിട്ട് അന്നുകൊട്ടെ ഇതുവരെ നല്ല ബന്ധമാണ്. 24 വർഷം അന്ന് വളരെ ചെറിയ സ്കൂളായിരുന്നില്ല. ഞങ്ങൾ വന്നപ്പോൾ ചെറിയ ബിൽഡിംഗ് ഇവിടെ ഈ ഓഡിറ്റർ ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറച്ച് കുട്ടികളും ഡിവിഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്ന് മമ്മൂട്ടി മാഷായിരുന്നു ഹെഡ് മാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ 76 വന്ന സ്കൂളാണുള്ളത്, പി സെക്ഷനായിട്ട് വന്നതാണ്. പിന്നെ 83 ഹൈസ്കൂളായത്. അതിൻ്റെ തൊട്ടുപുറകിലുള്ള വർഷമാണ് ഞാനിവിടെ 84 വന്നത്. ഡിവിഷനൊക്കെ വളരെ കുറവാണ്. ഇവിടെ ഞാനിവിടെ എത്തിയിട്ട് 25 വർഷമായി. അതായത് 1983 June 29 ജോയിൻ ചെയ്തു. അന്ന് ഹൈസ്കൂള്